ഇപ്പം നമ്മൾ 8 മണി കഴിയും. 8 മണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ പരിപാടികളെല്ലാം പലരും ഉള്ള സമയം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡാണ്. നമ്മള് ഫ്രണ്ട്സ് എല്ലാം നൈറ്റ് കൂടാന്നാണ് വിചാരിച്ചത്. നമസ്കാരം, കൈപ്പൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഓണ വീഡിയോ ആണ്. വീഡിയോ 2-3 ദിവസത്തെ വീഡിയോ എല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ആദ്യം 5 നൈറ്റ് കഴിഞ്ഞ് വന്ന് നടന്ന് ഉറങ്ങുകയാണ്. അപ്പം കുഞ്ഞിനെ വേറെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പച്ചക്കറി വാങ്ങാൻ പോവുകയാണ്. പച്ചക്കറി ലേറ്റായിപ്പോയി, ഓൾറെഡി 3 മണിയായി. പരിപാടി, വീട്ടിലെ പരിപാടിയെല്ലാം സെറ്റായപ്പോഴത്തേന് ഞങ്ങളിവിടെ ഷെരീഫ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ നോട്ടിംഗ്ഹാമിൽ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഞാനും ആശാനും അവിടുത്തെ കടയിലൊക്കെ കയറി സാമ്പാറിനും അവിയലിനും ഒരു ഇഞ്ചിക്കറിക്കുമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടാമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം ചെറിയൊരു ഓണക്കോടി വാങ്ങാൻ പോയി. ഓണക്കോടി അത് നോട്ടിംഗ്ഹാം സിറ്റിയിൽ പോയത്, അവിടെ എച്ച് ആൻഡ് എമ്മിൽ. അപ്പം ലേസ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ട്രാം പോകുന്ന വഴിയാണ് കേട്ടോ അത്. അപ്പം അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട്. 2 മണിക്കൂറത്തേക്ക് അവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ എച്ച് ആൻഡ് എമ്മിലേക്ക് പോവാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പള്ളിയാണ്, പോകുന്ന വഴിയിലുള്ള പള്ളിയാണത്. നമ്മൾ എച്ച് ആൻഡ് എമ്മിൽ എത്തിയിരിക്കുകയാണ്. 4:45 ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. 5 മണിക്ക് കട അടയ്ക്കും. അതിനുമുമ്പേ നമുക്ക് അവർക്കുള്ള അഞ്ചുവിനും കുഞ്ഞിനും ഉള്ള ഓണക്കോടി എടുക്കണം. ചെറപ്രാന്ന് എന്തൊക്കെയോ വലിച്ചു മാറി എടുത്തു. എന്തായാലും നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. എന്തായാലും ഇത് ചിലപ്പോൾ മാറേണ്ടി വരും, വലുതായിരിക്കും, ചെറുതായിരിക്കത്തില്ല. എന്തായാലും 4:48 ആയപ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ലേറ്റായി വന്നാൽ 1:30 നമ്മുടെ ഷോപ്പിംഗ് തീർത്ത് നമ്മൾ വീട്ടിൽ വന്നിരിക്കാൻ. ഇന്ന് 5 നൈറ്റുണ്ട്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല, നാളെ മാത്രമേ ഉള്ളൂ. 1 ഓണത്തിൻ്റെ അന്ന് അവൾക്ക് ഓഫുണ്ട്, എനിക്ക് ഓഫുണ്ട്. നൈറ്റ് ഓഫ്, 5 നൈറ്റ് ഓഫ്, എനിക്ക് ഡേ ഓഫ്. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ച് സെറ്റാക്കി. ഇനി നാളെ ഇത് സെറ്റ് പ്രിപ്പയർ ചെയ്യാം. രാവിലെ പോയി, പിറ്റേ ദിവസം രാവിലെ പോയി പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. 5 സാമ്പാറിനരിയുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം നൈറ്റ് കൂടാമെന്നാണ് വിചാരിച്ചത്. അപ്പം മിക്ക ആൾക്കാർക്കും ഡ്യൂട്ടിയാണ്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ ആൾക്കാർ ഓരോ ഐറ്റം ഉണ്ടാക്കേണ്ടി വരും. നമ്മളേറ്റത് സാമ്പാർ, പരിപ്പ്, പായസം. ഞങ്ങൾ ഓണത്തിന് പൂവ് അറിയാൻ പോവാണ് അല്ലേ. റോട്ടിൽ നിന്നും നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പൂവൊക്കെ പറിച്ച് നമ്മൾ ചെറിയൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അത്തപ്പൂ ഇട്ട് ചെറുക്കനെ കാണിക്കണം. 5 അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. നൈറ്റ് ഓഫ് ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പൂ പറിക്കാൻ അവിടെ ഇല്ലാത്തത്. ഉള്ള സമയം കൊണ്ട് നമ്മൾ കുറച്ച് പൂവൊക്കെ പറിച്ച് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ പരിപാടി മാറ്റുകയാണ്. അപ്പം ഞങ്ങൾ ഉള്ളിലേക്കായി പരിപാടി. വലിയ ഷേപ്പൊന്നും കാണത്തില്ല, കാരണം നമുക്ക് മുറിക്കകത്ത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. കുഞ്ഞത്തപ്പൂ ഏകദേശം ഇത്രയായി കേട്ടോ. നമ്മൾ സാരിയൊക്കെ തേക്കാണ്, സാരി മുണ്ടൊക്കെ കേട്ടോ. ഓണത്തിൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടുണ്ട്, അപ്പോൾ അതിന് റെഡി ആവാൻ പോകും. ഫോട്ടോ എടുക്കാൻ വേണ്ടി ജിതിനും ചുബിനും വന്നിട്ടുണ്ട്. ദ ഒലി ഫ്രെയിംസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അവരുടെ. അവർ പുതുതായിട്ട് തുടങ്ങിയാണ് നോട്ടിംഗ്ഹാമിൽ. അപ്പോൾ അവരുടെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയാണ്, ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്, അവരും റെഡിയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കട്ടെ കുറച്ച്. നല്ല നല്ല ടിപ്സാണ് കേട്ടോ ജുബിനും ജിതിനും. Hey guys, look at my dad over there and my mom over there. So cool. Oh, I need to run to them. അങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് വൈകുന്നേരം ഫ്രണ്ട്സ് വന്നു. ഇനി നമ്മൾ നമ്മുടേതായ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഹാപ്പി ഓണം. ടിബിൻ നല്ല ഇഞ്ചിക്കറിയും ചോറും കൊണ്ട് വന്നിട്ടുണ്ട്. നൈചാട്ടനും ഫാമിലിയും എന്തോടെ പച്ചടിയും തോരനും.
നമസ്കാരം. What did you make? മോരുകറി ഇച്ച മേക്ക് ചെയ്തത്, പപ്പടം ഇച്ച മേക്ക് ചെയ്തത്. പപ്പടം എന്തെങ്കിലും പറഞ്ഞാൽ പൊടിഞ്ഞിട്ടുണ്ടാക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ. തുടങ്ങി ഞങ്ങൾ തിരുവാതിര കളിക്കാൻ പ്ലാൻ ചെയ്യാൻ, പക്ഷെ നടന്നില്ല. പക്ഷെ പെൺപിള്ളേർ കുറെ കളിച്ച കേട്ടോ, അവരെ അവരത്യാവശ്യം കളിച്ച് സെറ്റാക്കി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പാട്ട് പാടി. അതുപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലേറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം നമ്മൾ 8 മണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ പരിപാടികളെല്ലാം പലരും ഉള്ള സമയം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡാണ്. നമുക്ക് നമ്മുടെ ഓണം മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഫുഡൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് ഓരോരുത്തരുമയുടെ കാഴ്ച നമ്മുടെ പിള്ളേർക്ക് പകർന്നു നൽകി. തിരുവോണത്തിനന്ന് നല്ല ഡ്യൂട്ടിയായിരുന്നു. അപ്പം അന്ന് നമ്മൾ ഫോട്ടോഷൂട്ടിനെടുത്ത ഫോട്ടോ ഒക്കെ ഇട്ട് ആത്മസംതൃപ്തി അടഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഓണപ്പരിപാടി നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ കൂടി എല്ലാവരും മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായി വന്നു. അപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ വന്നേക്കണം. ഫുഡ് സദ്യ അപ്പുറത്താണ്. റജീന ഡ്രൈവ് അപ്പുറത്താണ്. നല്ല നല്ല പുതിയ കുറേ വീടുകളുള്ള ഒരു ഏരിയ ആണ്. നല്ല അടിപൊളി ഏരിയ. അപ്പൊ നമ്മൾ ഫുഡ് എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. മുണ്ടൊന്നും പൊങ്ങിയിട്ടില്ല. ഏറ്റവും മീറ്റുള്ള പപ്പടം എനിക്ക് കുനിയാൻ വയ്യാന്ന്. അപ്പൊ സ്ത്രീ ജനങ്ങളാണ് ആദ്യം ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അവരെല്ലാം ഫുഡ് കഴിക്കാൻ റെഡിയായി. നമുക്ക് വാഴയിലേക്ക് കിട്ടിയിട്ട് ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മള് ഒളിമ്പിക്കാം. കാരണവത്തിക്ക് വിളവിക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വൺ ടു ത്രീ സ്റ്റാർട്ട്. അമിത ഔട്ടായിരിക്കുകയാണ് ഗായ്സ്. തെന്നലു അഞ്ചു. തെന്നലു ഫസ്റ്റ്, 5 സെക്കൻഡ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഓണപ്പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് കുളംകര, അതുപോലെ തന്നെ നാരങ്ങ സ്പൂണിൽ വെച്ചുകൊണ്ടുള്ള ഓട്ടമത്സരം, അതുപോലെ തന്നെ തിരുവാതിര കളി കളിച്ചു. പിന്നെ നമ്മുടെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കൽ, പിന്നെ പയർ മിഠായി പറക്കൽ മത്സരം. ധാരണ വിളമ്പുന്നേ. ഓ സാറേ
ആസ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം ഇവിടെ അതിവാശിയിൽ നടക്കുകയാണ്. താഴെ പോന്ന പോട്ട് എടാ ഓരോന്ന് റൂമൻ ഓരോന്ന് ഓരോന്ന് തണുപ്പോ ചൂടോ എന്റെ ഇഷ്ടം. ഇവനടെ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുവിടുന്നേ? ഇതെന്റെ വെട്ടകട കയ്യാന്നെനിക്ക് തോന്നുന്നു. അത് വന്ന് അങ്ങനെ നോക്കരുത്, നീ അതിന് ഉറപ്പിച്ചു അതിന്റെ അടുത്ത ചാൻസ് ഉണ്ട്. ഇവയെ സംഭവിച്ചാൽ ഇത് ലാസ്റ്റ് ഒന്ന് റിസർവ് വെച്ചേക്കാറാടെ ഇതല്ല തഴമുള്ള ആരൊന്നും പറയല്ല, ആരൊന്നും പറയല്ല, ആരൊന്നും പറയല്ല. ഇതിന്റെ വണ്ണം കുറവ. ഇതാണിങ്ങനത്തെ കഴിയാ. ഇത് ആശാന്റെയോ ടിബിനോ രാജേഷാരോ പോയി വളരെ സങ്കടത്തോടെ. നമ്മളൊരു കമ്മ്യൂണിറ്റി ഹാള് വെച്ചിട്ട് പരിപാടി നടത്താമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഹാള് കിട്ടിയില്ല. അതുകൊണ്ട് അവസാനമായിട്ട് അവസാനം ആശാന്റെ വീട്ടിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. പരിപാടിയെ കഴിഞ്ഞ് നമ്മളെല്ലാ പരിപാടികൾ പിള്ളേരെല്ലാം അവിടെ ചേർന്ന് അവിടെ ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. ബാക്കി വന്ന ഫുഡുമായിട്ട് ലിൻസിയും ടീമും പോകുന്നു, ജോബിൻ ടീമും പോകുന്നു. അഞ്ചു പോയോ? അഞ്ച് ഓൾറെഡി പാക്ക് ചെയ്ത സാധനങ്ങൾ വണ്ടിയിൽ. ഏറ്റവും കൂടുതൽ ഞാനത്. Happy Happy Holi.